ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കുക. ഒരു മനുഷ്യൻ്റെ ജനനം, ഈ ഭൂമിയിൽ ഭൗതികമായ ഒരു ജനനമുണ്ട്, ആത്മീയമായ ജനനമുണ്ട്. നമ്മൾ പറയാറുണ്ട് ആത്മീയമായി ജനിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനിക്കുക. മനുഷ്യനിൽ നിന്ന് നമ്മൾ ജനിച്ചു ഈ ഭൂമിയിൽ, അതിൻ്റെ അടയാളമാണ് ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ ദൈവത്തിൽ നിന്ന് ഞാൻ ജനിക്കും, മാമോദീസായിലൂടെ ഞാൻ വീണ്ടും ജനിക്കുകയാണ്. ദൈവത്തിൽ നിന്ന് വീണ്ടും ഒരു ജനനം, ക്രിസ്തുവിലൊരു ജനനം. ഇവിടെ വചനം പറയുന്നു 1 യോഹന്നാൻ 4:7, പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അപ്പോൾ സ്നേഹം ദൈവത്തിൽ നിന്നാണുള്ളത്. സ്നേഹത്തിൻ്റെ ആ ഒരു ഡെഫിനിഷൻ, വാട്ട് ഈസ് ലവ് എന്നതിൻ്റെ ഡെഫിനിഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ദൈവത്തിൽ നിന്നുമാണ് സ്നേഹം ഉണ്ടാകുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് മാത്രമേ സ്നേഹിക്കാൻ സാധിക്കത്തുള്ളൂ. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്, പറയുമ്പോൾ ഒത്തിരി ഡെഫിനിഷൻസ് കൊടുക്കാൻ, ഒത്തിരി അർത്ഥ തലങ്ങൾ നമുക്കുണ്ട്. പക്ഷേ സ്നേഹത്തിന് ഏറ്റവും വലിയ ഉദാഹരണം ക്രിസ്തു എന്ന് വെച്ചാൽ, ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ ഞാനൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിതം കൊടുക്കുമ്പോൾ, ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുമ്പോൾ, അതാണ് സ്നേഹം. അത് ദൈവത്തിൽ നിന്നാണ് ഉണ്ടാകും. നീ അങ്ങനെ ജനിക്കണം. അങ്ങനെ ജനിച്ചവരിൽ അവർ ദൈവത്തെ അറിയും. അങ്ങനെ ജനിച്ചവർക്ക് ദൈവത്തെ അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളവരിൽ സ്നേഹം ഉണ്ടാവും. സ്നേഹം ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീ എന്തിൽ, എവിടെ, എങ്ങനെ ജനിച്ചു? ദൈവത്തിൽ നിന്നാണോ, അത് ഈ ലോകത്തിൻ്റെ ഇതിൽ നിന്നാണോ? ദൈവത്തിൽ നിന്നാണെങ്കിൽ നിന്നിൽ എന്തുണ്ടാവും? സ്നേഹം നിന്നിലുണ്ടാവും. ആ സ്നേഹം നിന്നെ നിലനിൽക്കട്ടെ. നിന്നിലുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമായി മാറട്ടെ. ദൈവത്തിൽ ജനിച്ച വ്യക്തിയായി നീ മാറട്ടെ. അതിൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം ഏകജാതനായ പുത്രൻ്റെ കൃപയും പൂർണ്ണം പരിപൂർണമാക്കുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവാസം നമ്മെല്ലാവരുടെ മേലെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.